ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പുറകിക്കുന്ന മരങ്ങൾ ഫുൾ പിങ്ക്. ഇപ്പൊ ബാംഗ്ലൂർ മൊത്തത്തിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സമയമാണ്. ഇതിന്റെ പേരാണ് തബേബൂയ. അപ്പൊ തബേബൂയ പൂത്തു എന്ന് പറഞ്ഞിട്ടിപ്പം ഒത്തിരി വാർത്തകൾ ഇങ്ങനെ വന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാ തുറന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂരിന്റെ പിങ്ക് ബ്യൂട്ടി കാണാനുള്ളു ഒരുപാട് സ്ഥലങ്ങളിൽ, ഇവിടെ മാത്രമൊന്നുമല്ല. അപ്പോൾ നമ്മളിത് കുറേ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ബ്യൂട്ടിനെസ് നമുക്കിപ്പോൾ നോക്കാം. നല്ല അടിപൊളിയായിരുന്നു. ചില സ്ഥലങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക, ഫുൾ പിങ്ക് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് മരങ്ങളേ ഉള്ളൂ. ഇവിടെ ഉണ്ട്, തൊട്ടപ്പുറത്തുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടുപോകാം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇതെല്ലാം പൊഴിഞ്ഞു തുടങ്ങി, നല്ല രീതിയിൽ പൊഴിഞ്ഞു തുടങ്ങി. നേരത്തെ ഒരുപാടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇത് പൂക്കുമെന്ന് നോക്കാം നമുക്ക്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് പൊഴിഞ്ഞത് ആ തറയിലുണ്ട്. ഇവിടെ നോക്കി പാർക്ക് ചെയ്തിരിക്കുന്ന കാറിൻ്റെ മുകളിലൊക്കെ കംപ്ലീറ്റ് പൊഴിഞ്ഞു തുടങ്ങിയത്. കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഈനകത്ത് ഈ ഒരു മരത്തിൻ്റെ ചില്ലയൊന്നും കാണാത്ത രീതിയിലായിരുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും വൈകുന്നേരം സമയങ്ങളിൽ പോകണോണ്ട് നമുക്ക് വെട്ടം അധികം കിട്ടാത്തതുകൊണ്ടാണ് നമ്മളത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തു നോക്കിയേ, പക്ഷെ അന്നേരമൊന്നും ഇതൊന്നും കിട്ടിയിട്ടില്ല. ഒരു സന്ധ്യാ സമയത്താണ് നമ്മൾ പുറത്തു പോണത്. ഇവിടെ പൂക്കളുടെ ഇടയിൽ ഒരു രാജകുമാരിയെ കാണുന്നുണ്ട് നിങ്ങൾ. ആ നമ്മൾ സത്യത്തിൽ ഈ സ്ഥലം മിസ് ചെയ്തതാണ് കേട്ടോ. നമ്മൾ വീടിൻ്റെ അടുത്ത് കുറച്ചടുത്താണ്, നമ്മൾ ഇങ്ങോട്ട് വന്നില്ല. നമ്മൾ ഒരുപാട് ദൂര സ്ഥലങ്ങളിലോട്ടൊക്കെ ഇങ്ങനെ പോയി. നമ്മൾ ഈ സ്ഥലം ആദ്യമേ അറിഞ്ഞു നിൽക്കുന്നത് ഇവിടെയൊക്കെ ഈ കംപ്ലീറ്റ് മരങ്ങളും പൂത്തും എല്ലാം ചേർന്ന മരങ്ങളായിരുന്നു. പക്ഷേ ഇപ്പം അത്രയും തൊഴിഞ്ഞു, അത്രയും ഇതാ ഇപ്പം ഒന്നുമില്ല. കംപ്ലീറ്റ് ആ തറയിലെ കിടക്കുന്നുണ്ട്. ഇനി അടുത്ത വർഷമാണ് ഇത്. അവിടെ ആ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭംഗി നോക്കി. അത് ഇപ്പോഴും ഈ കാറ്റിലിങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മഴ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു, കംപ്ലീറ്റ് തീരും. അപ്പോൾ ഇതിങ്ങനെ പൂത്തുലഞ്ഞ് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓഫീസിൽ പോയിട്ട് വരുന്ന വഴികളിലൊക്കെ ഇതുപോലെ കുറേ മരങ്ങൾ നിൽപ്പുണ്ട്. അപ്പോൾ അത് മിക്കവാറും ചില വീടുകളുടെ മതിലിൻ്റെ ഫ്രണ്ടിലൊക്കെയാണ്. അപ്പം ഇതിൽ നിന്ന് ഇങ്ങനെ പൂ എപ്പോഴും പൊഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ മൊത്തവും തറയിൽ മൊത്തവും ഇതിങ്ങനെ കിടക്കുക. അത് സമയാസമയം നമ്മൾ നീക്കിയില്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് അഴുകുകയും ആകെ നാശമാകും. അപ്പം അവർ മിക്ക ദിവസങ്ങളിൽ ഞാൻ കാണാറുണ്ട് വൈകുന്നേരങ്ങളിൽ അത് ക്ലീൻ ചെയ്യുന്ന കാറിൻ്റെ പുറത്തായാലും എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ എല്ലാ ദിവസവും അവർക്ക് അത് ചെയ്യേണ്ടി വരും. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമൊന്നുമല്ല. ഇത് ഈ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് പോകും. ഇതിപ്പം വല്ലപ്പോഴാണ് ഇതിങ്ങനെ വരുന്നത്. കഴിഞ്ഞ വർഷമൊന്നും ബാംഗ്ലൂർ ഇത് ഇങ്ങനൊരു സംഭവമൊന്നും കണ്ടിട്ടില്ല. ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അങ്ങനൊരു വാർത്താ പ്രാധാന്യം ലഭിച്ച രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും വാർത്താ പ്രാധാന്യം ലഭിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും ഭംഗിയോടുകൂടിയൊന്നും കൂട്ടമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷമൊന്നും. പക്ഷേ മുൻപ് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഇത് മോസ്റ്റ്ലി ഇത് എപ്പോഴും ജപ്പാനിലൊക്കെ അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ഒരു സീസൺ ഉണ്ടാകുന്നത്. ചെറിയ ബ്ലോസം എന്നാണ് ആ ഒരു ഇതിനെ അറിയപ്പെടുന്നത്, ചെറിയ ബ്ലോസം. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ വലിയൊരു കാര്യമാക്കേണ്ടതില്ല. ഇതൊരു ഭംഗിയാണ്, എല്ലാവർക്കും കാണാം, സന്തോഷിക്കും. അങ്ങനെ കുറച്ച് കാഴ്ചകളാണ്. ഈ മരം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന മരമാണ്. ഇത് കുറച്ച് ലൈറ്റ് പിങ്കാണ്. ഇത് നിറയെ പൂത്തിട്ടുണ്ടായിരുന്നു, അത്രയും ഇപ്പോൾ പൊഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ വെച്ച് നിൽക്കുന്ന ഇതിൻ്റെ മുകളിലാണ് ഞങ്ങളുടെ വീട്, ഈ മുകളിലത്തെ ഫ്ലോറിലാണ്. അപ്പോൾ ഇവിടെയും ഇതുപോലെ ഈ നല്ല ഭംഗിയായിട്ട് നമുക്ക് കുറേ നാൾ നല്ല കാഴ്ചകളായിരുന്നു. എല്ലാം ഇപ്പോൾ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ മറ്റേ പുറത്തുള്ള അത്രയും കളർ ഇതിനില്ല. ചില മരങ്ങൾക്ക് ഇതുപോലെ ലൈറ്റ് കളറായിരിക്കും, ലൈറ്റ് പിങ്ക് കളറുള്ള പൂക്കളാണ്. ചിലത് നല്ല ഡാർക്ക് കളറായിരിക്കും. ഞങ്ങളങ്ങനെ ഒരു ദിവസം ഇവിടുത്തെ ബാംഗ്ലൂർ ലുലുമോള് കാണാൻ പോകാനായിട്ട് ഇറങ്ങിയ സമയത്ത് ഇതുപോലെ സന്ധ്യാസമയമായിരുന്നു. അപ്പം പോകുന്ന വഴിക്ക് ഇതുപോലെയൊക്കെയുള്ള കുറച്ച് കാഴ്ചകൾ പകർത്തി. അവിടെ ചെന്നിട്ട് ലുലുമോൾ എത്തിയപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുകൊണ്ട് നിറയെ പിങ്ക് കളറിൽ. അപ്പോൾ ഈ ചെറിയ ബ്ലോസം സീസൺ പ്രമാണിച്ച് അവിടെ അവർ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അത് കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ അവിടെ വരുന്നുണ്ട്, ഫോട്ടോ എടുക്കാനായിട്ടും ഒക്കെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് മാളിനകത്തും ഇതുപോലുള്ള കുറേ കാഴ്ചകൾ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മരവും പിന്നെ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെയുള്ള അടിപൊളി സെറ്റപ്പുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ലുലുമാളിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും അതും കാണണം. അപ്പോൾ ഇതാണ് അവിടുത്തെ നല്ല രസമായിരുന്നു അവിടെ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ചെറിയ ബ്ലോസം സീസൺ പ്രമാണിച്ച് അവർ ചെയ്തതാണിത്. അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓരോ ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ദിസ് ഇസ് പ്രശാന്ത് ദിസ സൈനിങ് ഓഫ്. ബൈ ബൈ.